ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോയ BY M1 ഒരു ഓഡിയോ ടെസ്റ്റാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഫിഫൈൻ എന്ന് പറയുന്നൊരു മൈക്രോഫോണിൽ നിന്നാണ്. ഇനി നമ്മൾ ഈ മൈക്രോഫോണിൻ്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഹലോ ഗൈസ്, ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ബോയ BY M1 മൈക്രോഫോൺ ടെസ്റ്റാണ്. ഇത് ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലാണ് കണക്ട് ചെയ്തേക്കണേ. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം വേണം ഈ മൈക്രോഫോൺ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ മൈക്രോഫോൺ വർക്ക് ആവില്ല. ഓക്കെ, സോ ഹലോ ഗൈസ്, ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ബോയ BY M1 നിന്നാണ് കേൾക്കുന്നത്. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാനിതിപ്പോൾ അടുത്തേക്ക് ഓടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ വേവ് ഫോം കൂടുന്നത് കാണാം, ഇപ്പോൾ അകലേക്ക് ഓടിച്ച് കഴിഞ്ഞാൽ അത് പോകുന്നതും കാണാം. അപ്പം ഇത് ഒരു എന്താ പറയുക, ഒത്തിരി ദൂരം പിടിച്ച് സംസാരിക്കേണ്ട ഒരു മൈക്രോഫോൺ അല്ല. ലാവലിയർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഷട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് മൈക്രോഫോൺസാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനൊരു അടിപൊളി സൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ബോയ BY M1 സൗണ്ട് ക്വാളിറ്റി. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇത് നല്ലൊരു മൈക്രോഫോണാണ് ഈ പ്രൈസ് റേഞ്ചിൽ. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, നല്ല ബേസ് ഉണ്ട് പറയുന്നതിന്, നല്ല ഡെപ്തുള്ള സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇപ്പം ഇതും ഇതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് Fifine T6H9 എന്ന് പറയുന്ന മൈക്രോഫോണിൽ നിന്നാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു പോപ്പ് ഫിൽട്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോപ്പ്സും ഇങ്ങനെ കാറ്റടിക്കുന്ന സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല, അതൊക്കെ ഫിൽട്ടറായി പോകും. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇത് 4000 രൂപയുടെ ഒരു മൈക്രോഫോണാണ്. പക്ഷേ ബോയ എന്ന് പറയുന്ന മൈക്രോഫോൺ ഞാൻ മേടിച്ചത് 780 രൂപയ്ക്കാണ്. അത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്, രണ്ടും ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇതൊരു പ്രൊഫഷണൽ മൈക്രോഫോണാണ്, ഒരു കണ്ടൻസർ മൈക്രോഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, നല്ല ഒരു പ്രൊഫഷണൽ ഓഡിയോ ക്വാളിറ്റി ഔട്ട് നമുക്ക് തരും. ബോയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെൽ ബാലൻസ്ഡ് ആണ്, ബേസ് മിഡ് എല്ലാ സംഭവങ്ങളും. അപ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കിട്ടും. പക്ഷേ ബോയയിൽ ചെറിയൊരു ട്വീക്ക് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു കമ്പാരിസണിൽ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇതിൽ ഈ മാർക്കറ്റിൽ കുറേ ഫേക്ക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ജെനുവിൻ പ്രൊഡക്റ്റ് എങ്ങനെ വാങ്ങാമെന്നും ഉള്ളൊരു വീഡിയോയും കാണിച്ചു തരും ട്യൂട്ടോറിയൽ. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് സെല്ലറിൻ്റെ പേര് അപ്പേറിയോ റീറ്റെയിൽ എന്ന് പറയുന്ന സെല്ലറിൻ്റെ നിന്നാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ എങ്ങനെ ആമസോണിൽ നിന്ന് ഇതിൻ്റെ ജെനുവിൻ പ്രൊഡക്റ്റ് വാങ്ങാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ആമസോൺ ഒന്ന് സെർച്ച് ചെയ്യുക. Amazon.in ചെന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോഫോണിൻ്റെ പേര് അടിച്ചു കൊടുക്കുക, വിച്ച് ഈസ് ബോയ BY M1. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പേജ് കിട്ടും. ഈ പേജിൽ നിന്ന് നമുക്ക് കാണാം, നമുക്ക് 14,774 റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഈ പേജിലേക്ക് പോകും. ഈ പേജിൽ കാണാം നമുക്ക് 13 സെല്ലേഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 475,000 റേറ്റിംഗ്സ് ഉള്ള അപ്പേറിയോ റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ടു കാർട്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് വരും. അതിനകത്ത് കാർട്ട് വിസിറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫുൾഫിൽഡ് ആമസോൺ ബെസ്റ്റ് സെല്ലർ എന്നൊക്കെ പണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ടു ബൈ കൊടുത്താൽ മതി. നമുക്ക് അങ്ങനെയാണ് ജെനുവിൻ പ്രൊഡക്റ്റ് ഇതിൻ്റെ മേടിക്കാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഈ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. 20 ഫീറ്റ് ആണ് ഈ കേബിളിൻ്റെ ലെങ്ത്ത്. 3.5 mm ഗോൾഡ് പ്ലേറ്റഡ് 3.5 mm ജാക്കാണ്. പിന്നെ ഇതിനകത്താണ് ബാറ്ററിയും മോഡ്സൊക്കെ വരുന്നത്. ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്, സ്മാർട്ട് ഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ മൈക്രോഫോൺ. ഇതിനൊരു ക്ലിപ്പുണ്ട് നമ്മൾ ഷട്ടിലൊക്കെ കുത്തി വെക്കാൻ വേണ്ടി. പിന്നെ ഒരു പോപ്പ് ഫിൽറ്ററും ഉണ്ട്. ആ പോപ്പ് ഫിൽറ്റർ റിമൂവബിളും ആണ്, റീപ്ലേസ്ബിളും ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല പോപ്പ് ഫിൽറ്റർ വേണമെങ്കിൽ മേടിച്ച് വെക്കാം. വിൻഡൊക്കെ തടയുന്നത് ഡിഫോൾട്ട് അത്ര മെച്ചമില്ലാത്തതാണ്. പിന്നെ ഇതാണ് എൻ്റെ ഒരു പൗച്ച് വരുന്നത്, ലെതർ പൗച്ചാണ് ബോയെന്ന്. വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ ഇടാം, അത് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കേബിളും നല്ല നീട്ടമുണ്ട്. അപ്പോൾ ഒരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു കോലിലൊക്കെ ഈ മൈക്രോഫോൺ കുത്തി ഇങ്ങനെ എന്തെങ്കിലും ആൾക്കാർ സംസാരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദൂരെയുള്ളൊരു എന്തെങ്കിലും ഒക്കെ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ നല്ലൊരു ഐഡിയൽ മൈക്രോഫോണാണ്. കാരണം ഇതിന് നല്ല നീട്ടമുണ്ട് കേബിളിന്, അതുകൊണ്ട് തന്നെ ഇത് ടാങ്കിൾഡ് ആകാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ടൈ ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിട്ട് എടുക്കാൻ. അത് മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. വേറെ ഈ മൈക്രോഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ ചീപ്പായിട്ടൊന്നും തോന്നില്ല ഒരിക്കലും. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു DSLR ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാം ഈ മൈക്രോഫോൺ, അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. Okay, that was my review. Hope you guys enjoyed this video. Thank you.